നമസ്കാരം, ട്രൂഇന്ത്യയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്ത് വർദ്ധിക്കുകയാണ്. പ്രതിരോധ സേനയുടെ സുരക്ഷയ്ക്ക് വേണ്ടി സുരക്ഷാ കവചമൊരുക്കാനായി 26 റഫേൽ വിമാനങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് എത്തുന്നു. അതേക്കുറിച്ചുള്ള സൂചനകൾ പുറത്തു വരികയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പിലേക്ക് തന്നെയാണ് ഇങ്ങനെ കേന്ദ്രം കടക്കുന്നത്. റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 50,000 കോടി രൂപയുടെ കരാറിൽ പ്രാരംഭ ചർച്ചകളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ഇന്ത്യയും ഫ്രാൻസും ഇതേ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളിലേക്ക് കടക്കുന്നു. 26 റഫേൽ വിമാനങ്ങൾ വാങ്ങുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ഫ്രഞ്ച് സംഘത്തിൻ്റെ വരവോടെ തുടക്കമാവുകയാണ്. പ്രതിരോധ വൃത്തങ്ങൾ ഇക്കാര്യത്തെ വളരെ പ്രധാനമായി തന്നെയാണ് എടുത്തുകാട്ടുന്നത്. വളരെ പ്രകടമായ മാറ്റങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കാൻ പോകുന്നു, ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന് തന്നെയാണ് റഫേൽ മറൈൻ യുദ്ധവിമാനം ലഭിക്കുന്നത്. ഈ ഇടപാടിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് പ്രതിരോധ സംഘം ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രതിരോധ വ്യവസായ മേഖലകളുടെ മന്ത്രാലയങ്ങളുടെ കീഴിലുള്ള ഉപകരണ നിർമ്മാതാക്കളായിട്ടുള്ള ഡസാൾട്ട് ഏവിയേഷൻ, തേൽസ് എന്നിവയുൾപ്പെടെയുള്ള കമ്പനികളിലെ ഉദ്യോഗസ്ഥരും ഫ്രഞ്ച് സംഘത്തിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിരോധ സംവിധാനങ്ങൾ ഏറ്റെടുത്ത് അവയെ വിന്യസിച്ച് ചെയ്യുന്ന, മുന്നോട്ട് പോകുന്ന ഡിഫൻസ് അക്വിസിഷൻ വിങ്ങിലെയും ഇന്ത്യൻ നാവികസേനയിലെയും അംഗങ്ങൾ ഈ ഇന്ത്യൻ സംഘത്തിലും ഉൾപ്പെടും. ഇവർ തമ്മിലായിരിക്കും പ്രാരംഭ ചർച്ച നടത്തുന്നത്. അതിനുശേഷം ഈ വർഷം അവസാനം ഇതിൽ കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് കരുതുന്നത്. ഇന്ത്യൻ സേനയുടെ 2 വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും യുദ്ധവിമാനങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിർമ്മാണമാണ് ഇവിടെ ഏകോപിപ്പിക്കുന്നത്. നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളായിട്ടുള്ള INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നിവയ്ക്ക് വേണ്ടി 26 റഫേൽ മറൈൻ ജെറ്റുകൾക്കായുള്ള ഇന്ത്യയുടെ ടെൻഡറിന് ഡിസംബറിലായിരുന്നു ഫ്രാൻസിൻ്റെ മറുപടി ലഭിച്ചത്. അത് കേന്ദ്രത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുള്ള ചർച്ച നാളെ ഉണ്ടാകും. പ്രതിരോധ മന്ത്രാലയം വിമാനത്തിൻ്റെ പ്രവർത്തന മികവ് എന്തൊക്കെ, പ്രത്യേകതകൾ ഏതൊക്കെ, കാര്യക്ഷമത എങ്ങനെയാണ്, വില, അങ്ങനെയുള്ള ചില വിഷയങ്ങൾ, മാനദണ്ഡങ്ങൾ കൃത്യമായി തന്നെ പരിശോധിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള ചോദ്യങ്ങളും സംശയ ദൂരീകരണവും ഒക്കെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. ഈ യുദ്ധവിമാനത്തിൻ്റെ പ്രധാനമായിട്ടുമുള്ള നിർമ്മാണ ചുമതല ഫ്രഞ്ച് എയറോസ്പേസ് കമ്പനിയായിട്ടുള്ള ഡസാൾട്ട് ഏവിയേഷന് തന്നെയായിരിക്കും. വ്യോമ പ്രതിരോധം, ആണവ പ്രതിരോധം, രഹസ്യ അന്വേഷണം എന്നിവയുൾപ്പെടെയുള്ള നിരവധി ദൗത്യങ്ങൾ ഒരുപോലെ തന്നെ നിർവഹിക്കാൻ കഴിവുള്ള ഒരു വലിയ വിമാനം തന്നെയാണ് റഫേൽ എന്ന് പറയുന്നത്. ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനം തന്നെയാണ് റഫേൽ. എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട്, എയർ ടു സർഫസ് എന്നീ ശേഷിയുള്ള റഫേൽ മിക്ക ആധുനിക ഉപകരണങ്ങളും ആയുധങ്ങളും ഇതിൽ ഘടിപ്പിക്കാൻ കഴിയുന്നതാണ്.